സ്റ്റേജ് ഷോയിൽ എപ്പോഴെങ്കിലും കൂവൽ കിട്ടിയിട്ടുണ്ടോ? കോളേജിൽ എന്റെ സ്വന്തം കോളേജിൽ എനിക്ക് കൂവൽ, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതിലും വലിയൊരു അച്ചീവ്മെന്റ് ഒരു സിംഗറിനും. അതെ, ഇറ്റ്സ് പാർട്ട് ഓഫ് എനി സിംഗേഴ്സ് പ്രൊഫഷണൽ. അതല്ലെങ്കിൽ അവനവന്റെ കോളേജിൽ അവനവൻ അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം സ്റ്റേജിൽ കയറിയപ്പോ തന്നെ കൂവൽ കിട്ടി. അത് സംബന്ധിച്ചോ, ഇപ്പൊ മറ്റേ ഫാമിലി എന്തോ വന്ന കാണിച്ചു കയറി ആദ്യത്തെ വരി നീ തീർന്നു. പക്ഷെ എനിക്ക് പണ്ടേ ഈ കൂവൽ ഓക്കെ ആയതുകൊണ്ട് സ്കൂൾ തൊട്ടേ കൂവാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പം ഞാൻ അവരെ നോക്കി തന്നെ പാടിക്കൊണ്ട്, പിന്നെ അവരത് ആ കൊള്ളാലോ, എൻജോയ് ആയി, തൊലിക്കെട്ടി ഉണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഒരു കാര്യമില്ല, കൈയടിക്കുന്ന ഹിറ്റായി. നമ്മൾ ഒത്തിരി സിനിമയിലെ പാട്ടുകൾ ചെയ്തു, ആൾക്കാർക്കൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് പിന്നെ കൂവൽ കേട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടുള്ള കൂവൽ കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു ഹൈപ്പില് ചെയ്യാറുണ്ട്. അപ്പൊ അല്ലാതെ ആ കൂവായിരിക്കും, അതൊക്കെ അവരവന്റെ ഇഷ്ടമാണ്. കൂവെന്നെങ്കിൽ കൂവ കൈയടിക്കുന്നത് സത്യം. പക്ഷെ ഏതൊരു ആർട്ടിസ്റ്റിനെയും ആഗ്രഹിക്കുന്ന കൈയടികളാണ്. നമുക്കുള്ള പാട്ടാണെന്ന് അറിഞ്ഞിട്ട് കൈവിട്ട് പോയ പാട്ടുകളുണ്ടോ ലാസ്റ്റ് മിനിറ്റ്? വേറെ ആണോ? എത്ര പാട്ടുകൾ, ലിസ്റ്റ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ഞാൻ പാടിയ ഒരുപാട് പാട്ടുകൾ തിയേറ്ററിൽ പോയിരുന്ന് വേറെ ശബ്ദത്തിൽ കേട്ടിട്ടുണ്ട്. അറിഞ്ഞിട്ടേ ഇല്ലാതെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരോട് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ ആൾക്കാർ നമ്മളെ വീണ്ടും പാടാൻ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ? അപ്പൊ അവര് പറയും അന്ന്. അങ്ങനെ അത് സിറ്റുവേഷൻ ആണ്. സീ, നമുക്ക് ഇപ്പൊ നമ്മളെ പാടിക്കാനായിരിക്കും ആഗ്രഹം, പക്ഷെ വേറെ പല ആഗ്രഹങ്ങൾ കാരണം നമുക്ക് ചിലപ്പം നമ്മുടെ വേർഷൻ വരണം എന്നില്ല. അതിൽ മികച്ച പാട്ട് അടുത്ത പ്രാവശ്യം ചെയ്യും. ചിലപ്പോ അവര് ഉദ്ദേശിക്കുന്ന സിംഗിങ് സ്റ്റൈൽ ഓഫ് സിംഗിങ് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല പാടി വെച്ചിട്ട്. പക്ഷെ ഈ പറയുന്ന അതിലുള്ള ആൾക്കാരുടെ ചിലപ്പോ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കും, ഇന്ന ആളെ കൊണ്ട് പാടിക്കണം എന്നുള്ള ഇടപെടലുകൾ. ആ സമയത്ത് ചിലപ്പം എന്താ പറയാ, സഹായരായിട്ട് അവർ വേറെ ആൾക്കാരെ പാടിക്കാറ്. അപ്പൊ ഒരു വിഷമം വന്നിട്ടുണ്ട്. ചില പാട്ടുകൾ നല്ല മൂവീസിലെ കുറച്ച് പാട്ടുകൾ പോയിട്ടുണ്ട്. അപ്പം പണ്ട് ഈ പറയുന്ന ഒരു 4 years back, അപ്പൊ ഒരു സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ പോയി ഇരുന്നിട്ട് ഇപ്പൊ പാട്ട് വരുന്നു പറഞ്ഞിട്ടിരുന്നിട്ട് സിംഗേഴ്സ് ലിസ്റ്റിൽ പേര് കാണില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ പാട്ട് വരുമ്പോ വേറെ ശബ്ദം. അപ്പൊ ഒരു വിഷമം, അല്ല ദേഷ്യമല്ല, ഒരു വിഷം. അത് സെറ്റ് ആവുന്നില്ലല്ലോ, സെറ്റ് ആവുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് എന്താ പറയാ, അതൊക്കെ ഒരു വളരെ സാധാരണ ഒരു കാര്യമാണ് ഏത് ഇൻഡസ്ട്രിയുടെ. അതൊരിക്കലും ഇവിടത്തെ അല്ല, അങ്ങനെ അത് കോമൺ ആണ്. ഞാന് ഗാഥ വിളിക്കുന്നതിന്റെ ഉപദേശിന്നാണ്. അത് ഞാൻ മാത്രല്ല, ഗാഥയ്ക്ക് ബാൻഡിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എപ്പോഴും വരുന്നത്. നമ്മൾ അതിന് ഓക്കെ സൊല്യൂഷൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എന്തും ഒരു ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു കാരണം ഒന്നുമില്ല. ഇപ്പം നീ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല, വെറുതെ ഇടി അടിക്കണ്ടല്ലോ അങ്ങനെ. പക്ഷെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചോദ്യങ്ങൾ. പ്രകൃതി ബാൻഡിലെ ഉപദേശിയാണല്ലേ. അതിനകത്ത് ഗംഭീരമായിട്ടുള്ള നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ മാറ്റി മറിച്ച് കൊണ്ടുവരുന്ന എങ്ങനെയാ? ടീം വർക്ക് ആണ്. ഒരിക്കലും ഞാൻ മാത്രം ഒന്നും ഒരിക്കലും പറയില്ല. അത് പ്രകൃതി അവന്മാരെല്ലാരും ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് പെട്ടെന്നൊരു ഡിസിഷൻ ആയിരുന്നു. ഞങ്ങളുടെ ലൈറ്റ് എഞ്ചിനീയർ സെബിൻ, അപ്പൊ അവൻ ഒരിക്കൽ ഷോ കഴിഞ്ഞ് പറഞ്ഞു നിങ്ങൾക്ക് ഈ പാട്ട് ചെയ്യാൻ മേലായോ എന്നുള്ള ചോദിച്ചു. അപ്പൊ ഞങ്ങള് അത് ആ ഓക്കെ എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളൊരു സംഭവം മാറ്റി വെച്ചു. പിന്നീട് ഈ പറയുന്ന ദിലീപ് ഏട്ടൻ വന്നതൊക്കെ ഒരു ലക്ക് ഫാക്ടറിലായിരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് കാണിച്ചു. അതൊന്നും ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. നമ്മളെല്ലാരും തിയേറ്ററിൽ പോയി പണ്ട് ഈ പടം കണ്ടതല്ലേ. അപ്പൊ അതിന്റെ ഒരു റിപ്രൈസ് വേർഷനിൽ അദ്ദേഹത്തിന്റെ പ്രസൻസും ആ ഫിലിമിലെ എലമെന്റ്സ് എല്ലാം വന്നു. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും.